വെൽക്കം ബാക്ക് അവർ ചാനൽ ഒലി ഫുഡ് കോർട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്ലവർ കോർട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചിക്കൻ ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കക്കിരിക്ക അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജ് ചെറിയൊരു പീസ്, പിന്നെ ഒരു ക്യാരറ്റും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ബൗളിലിട്ടിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വിനാഗിറും കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തുന്നുണ്ട്. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ വിനാഗിറും കൂടെ ഒഴിക്കുകയാണ്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിൽ പറയാൻ മറന്നു, ഒരു 2 പച്ചമുളകും കൂടെ ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഉള്ളി ചെറിയ ഒരു ഉള്ളി എടുത്താൽ മതി, വലിയ ഉള്ളി എടുക്കരുത്. ഉള്ളി ഇടുമ്പോൾ അധികം ഒരു ടേസ്റ്റ് തോന്നിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇതൊരു സാലഡ് പോലെയാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്, ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിൽ ഞാൻ 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. മൈദക്ക് പോലെ നിങ്ങൾക്ക് ആട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ചപ്പാത്തി പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാവ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഇടയത് നമുക്കത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 1/2 കപ്പോളം വെള്ളം ചേർത്തു. ഇനി നമുക്ക് അടിച്ചു വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഇത് 150 ഗ്രാം ഉണ്ട് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ. ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഞാനിവിടെ 3 സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഈ 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാനുള്ള ചിക്കനിൽ ഞാൻ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ ചൂടറിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവാകുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനൊക്കെ ആവശ്യമുള്ള ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കത് അടിച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളറാണ് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി വഴന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച ചിക്കനെ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഇപ്പം ഞാനിതിൽ നമ്മുടെ ആ ചിക്കനെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം. കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം മിക്സ് ചെയ്ത ശേഷം ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ മൈദ ഇതുപോലെ കൈ വെച്ചിട്ട് 1 പ്രാവശ്യം കൂടെ ഒന്ന്
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റണം. എപ്പോഴും നമ്മൾ മൈദ കുഴച്ച് വെച്ചിട്ട് നമ്മൾ അപ്പം ഉപയോഗിക്കുന്നില്ല, അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെക്കണേ, എല്ലാം എനിക്ക് മുഖഭാവം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 9 ബോൾ ഉണ്ടാകും. ഇനി നമുക്ക് ഇത് ഒരു പത്തി ഡ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. ഓരോ ബോളും നമുക്ക് ഇതുപോലെ പത്തി ഡ്രസ്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ പ്രസ്സിൽ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ്. നിങ്ങളെ കയ്യിലുള്ള ഏത് സ്റ്റീൽ ഗ്ലാസ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് വെളിച്ചെണ്ണ, നിങ്ങൾ സൺഫ്ലവറോ എന്തായാലും മതി, അതൊന്ന് അതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഇതിൽ നിന്ന് ഓരോ പൂരി എടുത്ത് പരത്തി വെച്ച ഓരോ പൂരി എടുത്തിട്ട് ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുന്നോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുക്കും. ഒരു പോട്ടിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചു, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഞാൻ എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇതിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല ചൂടായ എണ്ണ ആണെങ്കിൽ പോകുന്ന കിട്ടും, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് തട്ടി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് വെടിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിൽ രണ്ടാമത് വെക്കുന്ന സമയത്ത് ഇനി നമുക്ക് ഇനി എണ്ണ തേക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നമ്മൾ അതിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് ഇതിൽ എണ്ണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ പൊങ്ങി വരും, അത് കുഴപ്പമില്ല. അത് നമ്മൾ മറിച്ചിട്ട് നമ്മളത് ഫില്ലിങ് ആക്കുന്ന സമയത്ത് ശരിയായിക്കോളും. ഇത് അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് പോരാണിത് ഞാൻ പൊങ്ങി ഇടുന്നത്. ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി, അപ്പോൾ അത് പൊട്ടിപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മസാല ഫില്ല് ചെയ്യുന്ന സമയത്തോ കൈകൊണ്ട് ചെയ്താലും മതി. ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇത് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ഒരു ചിക്കൻ്റെ കൂട്ടിൽ നിന്ന് കുറച്ച് ഇതിലേ ഇട്ട് കൊടുക്കാം. ഒരു ഏകദേശം 3 ചെറിയ സ്പൂണിൽ 3 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മളിടേണ്ട നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന സാലഡാണ്. സാലഡും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇവിടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പൂൺ മയണൈസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാനൊരു മല്ലിയിലയും കൂടെ വെച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എല്ലാതും ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഈ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഈ പൂരി നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മളത് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ കൊള്ളാണ്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് അതുപോലെ തന്നെ ഞാൻ ഒരു പൂരിയും കൂടെ എടുത്തു, അതിലും ഇതുപോലെ തന്നെ ചിക്കൻ ഫില്ല് ചെയ്തിട്ട് അതിന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നമ്മുടെ സാലഡും കൂടെ ഇതുപോലെ ചേർത്ത് പ്രസ് ചെയ്യുന്നു. കുറച്ച് മയണൈസ് ഒഴിക്കുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് ഒരു മല്ലിയിലയും കൂടെ വെക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഷവർമയുടെ അതേ ടേസ്റ്റാണ്.
ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് കഴിക്കാം. എങ്ങനെ കഴിച്ചാലും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത റെസിപ്പിയിൽ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.